ആകാശവാണി നമസ്കാരം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുവർണ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ പൂർത്തിയായി നാളെ ഉച്ചതിരിഞ്ഞ് മൂന്ന് മുപ്പതിനാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുക ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും കോവിഡ് പശ്ചാത്തലത്തിൽ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മാത്രമായിരിക്കും ചടങ്ങിൽ പ്രവേശനം പങ്കെടുക്കുന്നവർ ഉച്ചതിരിഞ്ഞ് മുൻപ് സ്റ്റേഡിയത്തിൽ എത്തണം എടുത്തിട്ടുള്ള ആർ ടി പി സി ആർ ട്രൂനാറ്റ് ആർ ടി ലാംബ് നെഗറ്റീവ് റിസൾട്ടോ കോവിഡ് വാക്സിനേഷൻ അന്തിമ സർട്ടിഫിക്കറ്റോ കൈവശം വയ്ക്കണം പരിശോധനയ്ക്കുള്ള സൗകര്യം എം എൽ എ ഹോസ്റ്റലിലും സെക്രട്ടേറിയറ്റ് അനക്സ് ഒന്ന് മന്ദിരത്തിലും ഏർപ്പെടുത്തിയിട്ടുണ്ട് ചടങ്ങിൽ പങ്കെടുക്കുന്നവർ നിർബന്ധമായും രണ്ട് മാസ്കുകൾ ധരിക്കണമെന്നും നിർദ്ദേശമുണ്ട് പുതിയ സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് അന്തിമ തീരുമാനമായതായി റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തരം ഐ ടി പൊതുഭരണ വകുപ്പുകളുടെ ചുമതല വഹിക്കും ധനവകുപ്പ് കെ എൻ ബാലഗോപാലും ആരോഗ്യം വീണ ജോർജും വ്യവസായം പി രാജീവും ദേവസ്വം പിന്നാക്കക്ഷേമം എന്നിവ കെ രാധാകൃഷ്ണനും കൈകാര്യം ചെയ്യും എക്സൈസ് തദ്ദേശ വകുപ്പ് എം വി ഗോവിന്ദൻ പൊതുമരാമത്ത് ടൂറിസം മുഹമ്മദ് റിയാസ് വിദ്യാഭ്യാസം തൊഴിൽ വി ശിവൻകുട്ടി ഉന്നത വിദ്യാഭ്യാസം ആർ ബിന്ദു സഹകരണം രജിസ്ട്രേഷൻ വി എൻ വാസവൻ ഫിഷറീസ് സാംസ്കാരികം സജി ചെറിയാൻ ന്യൂനപക്ഷ ക്ഷേമം പ്രവാസി വി അബ്ദുറഹ്മാൻ എന്നിങ്ങനെയാണ് മറ്റു വകുപ്പുകളുടെ ചുമതലകൾ സി പി ഐയിൽ നിന്നും കെ രാജൻ റവന്യൂ വകുപ്പും പി പ്രസാദ് കൃഷിയും ജി ആർ അനിൽ ഭക്ഷ്യവകുപ്പും ജെ ചിഞ്ചുറാണി മൃഗസംരക്ഷണം ക്ഷീരവികസനം എന്നിവയും കൈകാര്യം ചെയ്യും ഘടക കക്ഷികളിൽ നിന്നും കെ കൃഷ്ണൻകുട്ടി വൈദ്യുതിയും എ കെ ശശീന്ദ്രൻ വനംവകുപ്പും ആന്റണി രാജു ഗതാഗതവും റോഷി അഗസ്റ്റിൻ ജലവിഭവ വകുപ്പും അഹമ്മദ് ദേവർകോവിൽ തുറമുഖ വകുപ്പും കൈകാര്യം ചെയ്യും സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം പരമാവധി കുറയ്ക്കണമെന്ന് ഹൈക്കോടതി കോവിഡ് നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണം അഞ്ഞൂറ് പേരെ പങ്കെടുപ്പിച്ച് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്തുന്നതിനെതിരായ ഹർജി തീർപ്പാക്കിക്കൊണ്ടാണ് കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത് എല്ലാ എം എൽ എമാരും പങ്കെടുക്കണമോ എന്ന് ആലോചിക്കണമെന്നും എം എൽ എ മാരുടെ ബന്ധുക്കളെ പങ്കെടുപ്പിക്കണോ എന്ന് പരിശോധിക്കണമെന്നും കോടതി വ്യക്തമാക്കി പ്രത്യേക ക്ഷണിതാക്കൾ പങ്കെടുക്കണമോ എന്ന് ചീഫ് സെക്രട്ടറിക്ക് തീരുമാനിക്കാം നേരത്തെ അഞ്ഞൂറ് പേരെയാണ് ക്ഷണിച്ചിരിക്കുന്നതെങ്കിലും നാനൂറിൽ താഴെ ആൾക്കാരെ ചടങ്ങിന് പ്രതീക്ഷിക്കുന്നുള്ളൂ എന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു കെ കെ ശൈലജയെ നിന്നും ഒഴിവാക്കിയതിലുള്ള എതിരഭിപ്രായങ്ങളെ മാനിക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായം പ്രകടിപ്പിച്ചവരുടെ ഉദ്ദേശശുദ്ധി മനസ്സിലാകുന്നു എന്നാൽ പുതിയ ആളുകൾക്ക് അവസരം നൽകുക എന്നതാണ് സി പി എം നിലപാടെന്നും ഒരാൾക്ക് ഇളവ് നൽകിയാൽ ഒരുപാട് പേർക്ക് അത് കൊടുക്കേണ്ടി വരുമായിരുന്നു എന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു പിണറായി വിജയൻ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് കേരള സർക്കാർ വെബ്സൈറ്റിലൂടെയും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും ലൈവായി കാണുന്നതിന് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് സൗകര്യമൊരുക്കി കേരള സർക്കാരിന്റെ ഫേസ്ബുക്ക് പേജ് മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പേജ് ഐ പി ആർ ഡി കേരള യൂട്യൂബ് ചാനൽ കേരള സർക്കാർ വെബ്സൈറ്റ് പി ആർ ഡി ലൈവ് മൊബൈൽ ആപ്പ് എന്നിവ വഴി ചടങ്ങ് കാണാവുന്നതാണ് പിണറായി വിജയൻ സർക്കാരിന്റെ സത്യപ്രതിജ്ഞയുടെ ഭാഗമായി പ്രശസ്തരായ അൻപത്തിരണ്ട് ഗായകരും സംഗീതജ്ഞരും അണിചേരുന്ന നവകേരള ഗീതാഞ്ജലി സെൻട്രൽ സ്റ്റേഡിയത്തിലെ സ്ക്രീനിൽ നാളെ ഉച്ചയ്ക്ക് രണ്ട് അൻപത് മുതൽ പ്രദർശിപ്പിക്കും ഡോക്ടർ കെ ജെ യേശുദാസ് എ ആർ റഹ്മാൻ ഹരിഹരൻ പി ജയചന്ദ്രൻ കെ എസ് ചിത്ര എന്നിവരടക്കം ചലച്ചിത്രരംഗത്തെ പ്രമുഖരാണ് തുടർഭരണത്തിന് സംഗീതത്തിലൂടെ ഭാവുകമേകുന്നത് സംസ്ഥാനത്ത് ഇന്ന് മുപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു നാല്പത്തി എണ്ണായിരത്തി നാനൂറ്റി പതിമൂന്ന് പേർ രോഗമുക്തി നേടി നൂറ്റി പന്ത്രണ്ട് മരണവും ഇന്ന് സ്ഥിരീകരിച്ചു മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഒരായിരത്തിലേറെ രോഗികളാണ് സംസ്ഥാനത്ത് ചികിത്സയിലുള്ളത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് സാമ്പിളുകൾ പരിശോധിച്ചു രോഗസ്ഥിരീകരണ നിരക്ക് ഇരുപത്തിമൂന്ന് ദശാംശം മൂന്ന് ഒന്ന് ശതമാനമായി കുറഞ്ഞു എറണാകുളം മലപ്പുറം തിരുവനന്തപുരം ജില്ലകളിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ രോഗബാധിതർ ഉള്ളത് സംസ്ഥാനത്ത് കോവിഡ് രോഗവ്യാപനം ഗണ്യമായി കുറഞ്ഞു വരികയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ട്രിപ്പിൾ ലോക്ക്ഡൌൺ വിജയകരമാണെന്നും അദ്ദേഹം അറിയിച്ചു നിയന്ത്രണങ്ങളോട് ജനങ്ങൾ പൂർണ്ണ മനസ്സോടെ സഹകരിക്കുന്നുണ്ട് രോഗം ബാധിച്ചവരുടെ എണ്ണത്തിൽ കാര്യമായി കുറവുണ്ടെങ്കിൽ മാത്രമേ ലോക്ഡൌണിൽ ഇളവ് ആലോചിക്കൂ എന്നും മുഖ്യമന്ത്രി അറിയിച്ചു തിരുവനന്തപുരം എറണാകുളം തൃശൂർ മലപ്പുറം ജില്ലകളിൽ ഏർപ്പെടുത്തിയ ട്രിപ്പിൾ ലോക്ക്ഡൌൺ വളരെ വിജയകരമാണ് എന്നാണ് വിലയിരുത്തുന്നത് വളരെ കുറച്ച് ജനങ്ങൾ മാത്രമേ ഈ ജില്ലകളിൽ വീടിന് പുറത്തിറങ്ങുന്നുള്ളൂ അവശ്യ സർവീസുകൾക്ക് മാത്രമാണ് ഈ ജില്ലകളിൽ അനുമതി നൽകിയിരിക്കുന്നത് പോലീസ് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളോട് പൂർണ്ണ മനസ്സോടെ ജനങ്ങൾ സഹകരിക്കുന്നുണ്ട് ലോക്ക്ഡൗൺ നിലവിലുള്ള മറ്റ് ജില്ലകളിലും ഇതുതന്നെയാണ് സ്ഥിതി നിയന്ത്രണങ്ങൾ നടപ്പാക്കുന്നതിന് സംസ്ഥാനത്താകെ നാൽപ്പതിനായിരം പോലീസുകാരെയാണ് ഇപ്പോൾ നിയോഗിച്ചിട്ടുള്ളത് ബ്ലാക്ക് ഫംഗസ് രോഗബാധ ജനങ്ങൾക്കിടയിൽ ആശങ്കകൾ ഉയർത്തുന്നതായി മുഖ്യമന്ത്രി പതിനഞ്ച് ബ്ലാക്ക് ഫംഗസ് കേസുകളാണ് കേരളത്തിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നിയന്ത്രണാതീതമായ പ്രമേഹമുള്ളവരിലും അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായവരിലും ക്യാൻസർ രോഗികളിലും പലപ്പോഴും ഈ രോഗം കണ്ടുവരാറുണ്ട് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്ന ഒരു രോഗമല്ല ഇതെന്നും രോഗബാധിതനായ ആൾക്ക് ആവശ്യമായ ചികിത്സയും സഹായവും നൽകാൻ മറ്റുള്ളവർ ഭയപ്പെടരുതെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു കേന്ദ്രം സംസ്ഥാനത്തിന് നൽകിയ കോവിഡ് വാക്സിൻ തീർന്നതായി മുഖ്യമന്ത്രി ഇക്കാര്യം നാളെ രാവിലെ പ്രധാനമന്ത്രി വിളിക്കുന്ന യോഗത്തിൽ ചീഫ് സെക്രട്ടറി അറിയിക്കും മാസ്കിന്റെ വില കുറച്ചപ്പോൾ ഗുണമേന്മയുള്ള മാസ്കുകൾ കിട്ടാതായി എന്ന പരാതി സംസ്ഥാനത്തുണ്ടെന്നും ഇത് വിലയിരുത്തുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു കോവിഡ് രോഗം ഭേദമായി മൂന്ന് മാസങ്ങൾക്ക് ശേഷം പ്രതിരോധ വാക്സിൻ സ്വീകരിക്കാവുന്നതാണെന്ന് വാക്സിനേഷൻ സംബന്ധിച്ച വിദഗ്ദ്ധ സമിതിയുടെ നിർദ്ദേശം ആദ്യ ഡോസ് സ്വീകരിച്ച ശേഷം രോഗം ബാധിച്ചവർക്കും രോഗം ഭേദമായി മൂന്ന് മാസത്തിനു ശേഷം രണ്ടാം ഡോസ് സ്വീകരിക്കാം മുലയൂട്ടുന്ന അമ്മമാർക്കും വാക്സിൻ സ്വീകരിക്കാവുന്നതാണ് സമിതിയുടെ ശുപാർശകൾ ആരോഗ്യ മന്ത്രാലയം അംഗീകരിച്ചു രോഗം ഭേദമായവർക്കും വാക്സിൻ സ്വീകരിച്ചവർക്കും പതിനാല് ദിവസത്തിനു ശേഷം രക്തം ദാനം ചെയ്യാവുന്നതാണെന്നും നിർദ്ദേശമുണ്ട് കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് സംസ്ഥാനത്തൊട്ടാകെ ഇന്ന് രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് പേർക്കെതിരെ കേസെടുത്തു ഇന്ന് അറസ്റ്റിലായത് പേരാണ് വാഹനങ്ങളും പിടിച്ചെടുത്തു മാസ്ക് ധരിക്കാത്ത എണ്ണായിരത്തിനാല് സംഭവങ്ങളാണ് സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തത് ക്വാറന്റൈൻ ലംഘിച്ചതിന് എൺപത്തിയെട്ട് കേസുകളും റിപ്പോർട്ട് ചെയ്തു തോട്ടം മേഖലയിൽ മാസ്ക് വാക്സിനേഷനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ലേബർ കമ്മീഷണർ ഡോക്ടർ എസ് ചിത്ര അറിയിച്ചു കേരളത്തിലെ തോട്ടം ഉടമകളും പൊതുമേഖലാ തോട്ടം പ്രതിനിധികളും ഉൾപ്പെട്ട ഓൺലൈൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കമ്മീഷണർ തോട്ടം തൊഴിലാളികൾക്ക് സൗജന്യ മാസ് വാക്സിനേഷൻ നൽകണമെന്നതാണ് സർക്കാർ നയം അതിഥി തൊഴിലാളികൾ മറ്റു തൊഴിലുകൾ തേടി തോട്ടം വിട്ടുപോകുന്നത് നിരുത്സാഹപ്പെടുത്തണമെന്നും അവർക്ക് തോട്ടങ്ങളിൽ തന്നെ തുടർന്നും ജോലി നൽകണമെന്നും ലേബർ കമ്മീഷണർ നിർദ്ദേശിച്ചു കെ എസ് ആർ ടി സി ജീവനക്കാരെ മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി വാക്സിൻ നൽകുവാൻ സർക്കാർ ഉത്തരവായി പതിനെട്ടിനും നാൽപ്പത്തിനാല് വയസ്സിനും മധ്യേയുള്ള അർഹരായ ജീവനക്കാർക്ക് ഉടൻ തന്നെ വാക്സിൻ ലഭ്യമാക്കുമെന്ന് സി ബിജു പ്രഭാകർ അറിയിച്ചു യൂണിറ്റ് അടിസ്ഥാനത്തിലാണ് വാക്സിൻ കുത്തിവെക്കുന്നത് ോക്ക്ഡൌണിന്റെ ഭാഗമായി ആരോഗ്യ പ്രവർത്തകർക്കായി കെ എസ് ആർ ടി സി നടത്തുന്ന സ്പെഷ്യൽ സർവീസുകളിൽ ഇനി മുതൽ മറ്റ് അവശ്യ വിഭാഗങ്ങളിൽ ഉള്ളവർക്കു കൂടെ യാത്ര അനുവദിക്കാൻ തീരുമാനം പോലീസ് റവന്യൂ തദ്ദേശ സ്വയംഭരണ വകുപ്പ് തുടങ്ങി അവശ്യ വിഭാഗങ്ങളിൽ പ്രഖ്യാപിച്ചിട്ടുള്ള മുഴുവൻ ജീവനക്കാർക്കും സന്നദ്ധ സേവകർക്കും യാത്ര അനുവദിക്കും കോട്ടയം ജില്ലയിൽ കോവിഡ് വ്യാപനം കുറയുന്നു രോഗവ്യാപനം അതിതീവ്രമായിരുന്ന മേഖലകളിൽ വ്യാപനത്തിന്റെ തോത് കുറഞ്ഞു വരുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലയിൽ മൂന്ന് തദ്ദേശ ഭരണ സ്ഥാപന മേഖലകളിൽ മാത്രമാണ് ഇപ്പോൾ ശതമാനത്തിന് ശതമാനത്തിനുമേൽ കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുള്ളത് പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിലാണ് പോസിറ്റിവിറ്റി നിരക്ക് ഏറ്റവും കൂടുതൽ അഞ്ച് ശതമാനം മറവന്തുരുത്ത് പഞ്ചായത്തിൽ നാല്പത്തി ദശാംശം പൂജ്യം നാല് ശതമാനവും ഉദയനാപുരം പഞ്ചായത്തിൽ നാല്പത് ദശാംശം അഞ്ച് ഒന്ന് ശതമാനവുമാണ് കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഇരുപത്തിരണ്ട് തദ്ദേശ ഭരണ സ്ഥാപന മേഖലകളിൽ മുപ്പതിനും നാൽപ്പതിനും ഇടയിലാണ് നിരക്ക് ഇരുപതിനും മുപ്പതിനും ഇടയ്ക്ക് നിരക്കുള്ള നാൽപ്പത്തി ഒന്ന് മേഖലകളുണ്ട് ഇരുപതിനും പുറവുള്ള മേഖലകൾ പതിനൊന്നായി വർദ്ധിച്ചു ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് അൻപതിലും ഉയർന്നു നിന്ന കുമരകത്ത് അത് മുപ്പത്തിയെട്ട് ദശാംശം ആറ് നാല് ശതമാനമായി കുറഞ്ഞു ോക്ക്ഡൌൺ കാരണം പാൽ വിതരണത്തിലുണ്ടായ കുറവിനെ തുടർന്ന് ക്ഷീരകർഷകർ അനുഭവിക്കുന്ന പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി മിൽക്ക് ചലഞ്ചുമായി മിൽമ ഉപഭോക്താക്കൾ പ്രതിദിനം ലിറ്റർ പാൽ അധികമായി വാങ്ങിയാൽ കോവിഡ് കാലത്ത് ക്ഷീരകർഷകർക്ക് കൈത്താങ്ങാകുമെന്ന് മിൽമ അഭ്യർത്ഥിച്ചു ചുഴലിക്കാറ്റിലും കടൽക്ഷോഭത്തിലും നാശനഷ്ടങ്ങളുണ്ടായ തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങൾ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ സന്ദർശിച്ചു അഞ്ചുതെങ്ങ് പെരുമാതുറ പള്ളിത്തുറ വേളി വെട്ടുകാട് പൂന്തുറ തുടങ്ങിയ പ്രദേശങ്ങളാണ് കേന്ദ്രമന്ത്രി സന്ദർശിച്ചത് തീരദേശവാസികളുടെ പ്രശ്നങ്ങൾ പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര ഫിഷറീസ് മന്ത്രിയുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി എൻ സി പി സംസ്ഥാന അധ്യക്ഷനായി പി സി ചാക്കോയെ നിയമിച്ചു പാർട്ടി ദേശീയ അധ്യക്ഷൻ ശരത് പവാറാണ് ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത് കൊടകര കുഴൽപ്പണ കവർച്ച കേസിൽ പന്ത്രണ്ട് ലക്ഷം രൂപ കൂടി കണ്ടെടുത്തു മുഖ്യപ്രതി രഞ്ജിത്തിന്റെ പുല്ലൂറ്റുള്ള വീട്ടിൽ നിന്നാണ് ലക്ഷം രൂപ കേസിൽ ഇതുവരെ ലക്ഷം രൂപ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഫേസ്ബുക്ക് പേജും അറ്റ് എഐആർ ന്യൂസ് അണ്ടർസ്കോ ടി വി എം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ